ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു ക്രിക്കറ്റ്. ക്രിക്കറ്റ് സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സച്ചിന്റെ പിൻഗാമിയും ലോക ക്രിക്കറ്റിലെ ഇതിഹാസവുമാണ് കോഹ്ലി. ഇന്ത്യയുടെ വെടിക്കെട്ട് ബാറ്റ്സ്മാനായ കോഹ്ലി ഇതിനോടകം തന്നെ നിരവധി റെക്കോർഡുകൾ തന്റെ പേരിൽ കുറിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കോഹ്ലിയുടെ കരിയറിലേക്ക് ഒന്ന് എത്തി നോക്കാം. 1988 നവംബർ 5 ദില്ലിയിലെ ഒരു പഞ്ചാബി കുടുംബത്തിലാണ് കോഹ്ലി ജനിച്ചത്. പിതാവ് പ്രേം കോഹ്ലി ക്രിമിനൽ അഭിഭാഷകനായും അമ്മ സരോജ് കോഹ്ലി ഒരു വീട്ടമ്മയുമാണ്. അദ്ദേഹത്തിന് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്, വികാസും ഭാവനയും. തനിക്ക് 3 വയസ്സുള്ളപ്പോൾ കോഹ്ലി ഒരു ക്രിക്കറ്റ് ബാറ്റ് എടുക്കുകയും അതുകൊണ്ട് ബാറ്റ് ചെയ്യാൻ തുടങ്ങുകയും പിതാവിനോട് പന്തെറിയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെന്ന് അദ്ദേഹത്തിന് കുടുംബം പറഞ്ഞിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റിനോടായിരുന്നു കോഹ്ലിക്ക് കമ്പം. വിശാൽ ഭാരതി പബ്ലിക് സ്കൂളിലാണ് കോഹ്ലി പഠിച്ചു വളർന്നത്. 1998 വെസ്റ്റ് ഡൽഹിയിൽ ക്രിക്കറ്റ് അക്കാദമി ആരംഭിച്ചു. 9 വയസ്സുള്ള കോഹ്ലി ഉസ്കൂൾ ക്രിക്കറ്റ് ടീമിൽ നന്നായി കളിക്കുന്ന ആളായിരുന്നു. വിരാട് ഉസ്കൂൾ ക്രിക്കറ്റിൽ സമയം പാഴാക്കരുതെന്നും പകരം ഒരു പ്രൊഫഷണൽ ക്ലബിൽ ചേരണമെന്നും അയൽക്കാർ നിർദ്ദേശിച്ചു. അതിനെ തുടർന്ന് കോഹ്ലിയുടെ പിതാവ് അദ്ദേഹത്തെ അക്കാദമിയിലേക്ക് കൊണ്ടുപോയി. രാജ്കുമാർ ശർമ്മയുടെ കീഴിൽ അക്കാദമിയിൽ പരിശീലനം തേടി. 2006 ഡിസംബർ 18 ഒരു മാസത്തോളം കിടപ്പിലായതിനെ തുടർന്ന് ഹൃദയാഘാതത്തെ തുടർന്ന് കോഹ്ലിയുടെ പിതാവ് മരിച്ചു. തന്റെ ആദ്യകാല ജീവിതത്തെ കുറിച്ച് കോഹ്ലി ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞു. കുട്ടിക്കാലത്ത് പിതാവ് ക്രിക്കറ്റ് പരിശീലനത്തെ പിന്തുണച്ചിരുന്നു. എന്റെ അച്ഛനാണ് എന്റെ ഏറ്റവും വലിയ പിന്തുണ. എല്ലാ ദിവസവും പരിശീലനത്തിന് എന്നെ പ്രേരിപ്പിച്ചിരുന്നതും അച്ഛനാണ്. 2002 ഒക്ടോബറിൽ കോഹ്ലി ആദ്യമായി ദില്ലി അണ്ടർ 15 ടീമിനായി കളിച്ചു. ആ ടൂർണമെന്റിൽ 34.40 ശരാശരിയിൽ 172 റൺസ് നേടിയ കോഹ്ലി ടീമിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന കളിക്കാരനായി മാറി. 2004 അവസാനത്തിൽ ദില്ലി അണ്ടർ 17 ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിൽ 7 മത്സരങ്ങളിൽ നിന്ന് 757 റൺസ് നേടിയ കോഹ്ലി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരനായി മാറി. 2006 ജൂലൈയിൽ കോഹ്ലി ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യ അണ്ടർ 19 ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 2007 ജൂലൈ ഓഗസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യ അണ്ടർ 19 ടീം ശ്രീലങ്കയിൽ പര്യടനം നടത്തി. ശ്രീലങ്ക അണ്ടർ 19 ബംഗ്ലാദേശ് അണ്ടർ 19 ത്രികോണ പരമ്പരയിൽ 5 മത്സരങ്ങളിൽ നിന്ന് 146 റൺസ് നേടി. ആ കളിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ താരം കോഹ്ലിയായിരുന്നു. 2008 ഫെബ്രുവരിയിൽ ICC അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൽ കോഹ്ലി ഇന്ത്യൻ ടീമിന്റെ നായകനായി. 6 മത്സരങ്ങളിൽ നിന്ന് 47 ശരാശരിയിൽ 235 റൺസ് നേടി. ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന 3-ാമത്തെ കളിക്കാരനുമായി മാറി. 2008 ഓഗസ്റ്റിൽ ശ്രീലങ്ക പര്യടനത്തിലുള്ള ഇന്ത്യൻ ഏകദിന ടീമിലും പാകിസ്ഥാനിലെ ചാമ്പ്യൻസ് ട്രോഫിയിലും കോഹ്ലി ഉൾപ്പെടുത്തി. ശ്രീലങ്കൻ പര്യടനത്തിൽ ഓപ്പണർമാരായ സച്ചിൻ തെണ്ടുൽക്കറും വീരേന്ദ്ര സേവാഗും പരിക്കേറ്റതിനാൽ പരമ്പരയിലുടനീളം താൽക്കാലിക ഓപ്പണറായി കോഹ്ലി ബാറ്റ് ചെയ്തു. പര്യടനത്തിന്റെ ആദ്യ ഏകദിനത്തിൽ തന്റെ 19-ാം വയസ്സിൽ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹം 12 റൺസ് എടുത്ത് പുറത്തായി. തന്റെ ആദ്യ ഏകദിന അർദ്ധ സെഞ്ചുറി 4-ാം മത്സരത്തിൽ കോഹ്ലി കുറിച്ചു. 54 റൺസായിരുന്നു കോഹ്ലി അന്ന് നേടിയത്. 2008 നവംബറിൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ടീമിൽ കോഹ്ലിയെയും ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും സച്ചിൻ സേവാഗ് എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തിയതിനാൽ കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. 2008 കോഹ്ലിയെ BCCI കരാർ പട്ടികയിൽ ഉൾപ്പെടുത്തി. 2019 ജൂലൈ ഓഗസ്റ്റിൽ ഓസ്ട്രേലിയ നടന്ന 4 ടീമുകളുടെ എമർജിംഗ് പ്ലേയേഴ്സിൽ ടൂർണമെന്റിൽ കോഹ്ലി തിരഞ്ഞെടുത്തു. ആ ടൂർണമെന്റിൽ 7 മത്സരങ്ങളിൽ നിന്ന് 66.33 ശരാശരിയിൽ 398 റൺസ് അദ്ദേഹം നേടി. ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ പരിക്കേറ്റ ഗൗതം ഗംഭീറിന് പകരമായി കോഹ്ലി ദേശീയ ടീമിലേക്ക് മടങ്ങി വന്നു. 2019 ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ യുവരാജ് സിംഗിന് പരിക്കേറ്റതിനാൽ ഇന്ത്യക്കായി 4-ാം സ്ഥാനത്ത് അദ്ദേഹം ബാറ്റ് ചെയ്തു. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ 79 റൺസ് നേടി. തന്റെ ആദ്യ മാൻ ഓഫ് ദ മാച്ച് അവാർഡും കോഹ്ലി നേടി. വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ത്രികോണ പരമ്പരയിലെ ആദ്യ ഏകദിന ക്യാപ്റ്റനായ കോഹ്ലി ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. ക്യാപ്റ്റൻ എന്ന നിലയിൽ കോഹ്ലി തന്റെ ആദ്യ സെഞ്ചുറി നേടി. വെസ്റ്റ് ഇൻഡീസിനെതിരെ 83 പന്തിൽ നിന്നും 102 റൺസാണ് അദ്ദേഹം നേടിയത്. 2013 ജൂലൈയിൽ സിംബാബ്വേയിൽ നടന്ന 5 ഏകദിന പര്യടനത്തിൽ ധോണി ഉൾപ്പെടെ നിരവധി മുതിർന്ന കളിക്കാർക്ക് വിശ്രമം അനുവദിച്ചു. കോഹ്ലി ആദ്യമായി ഒരു പരമ്പര മുഴുവൻ ക്യാപ്റ്റനെ നിയമിച്ചു. ഹരാരയിൽ നടന്ന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 108 പന്തിൽ നിന്നും 115 റൺസ് കോഹ്ലി നേടി. നിലവിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനാണ് കോഹ്ലി. സച്ചിന്റെ പല റെക്കോർഡുകളും കോഹ്ലി മറികടന്നിട്ടുണ്ട്. ഇന്ത്യൻ ബാറ്റിംഗിലെ ഇപ്പോഴത്തെ ഇതിഹാസങ്ങളാണ് രോഹിത്തും കോഹ്ലിയും. ഇന്ത്യക്ക് വേണ്ടി 84 ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് 7,748 റൺസും 248 ഏകദിന മത്സരത്തിൽ നിന്ന് 16,867 റൺസുമാണ് കോഹ്ലിയുടെ സമ്പാദ്യം. ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്കയെതിരെ നേടിയ 254 റൺസും ഏകദിനത്തിൽ പാകിസ്ഥാനെതിരെ നേടിയ 153 റൺസുമാണ് കോഹ്ലിയുടെ കരിയറിലെ ഏറ്റവും ഉയർന്ന സ്കോർ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് സ്റ്റോറീസ് വീണ്ടും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.